വി എ ഗിരീഷ് കൂടി ചേരുന്നുണ്ട് ഗിരീഷ് ഇപ്പോൾ ഉള്ളത് സി ഡബ്ല്യു സി ഓഫീസിന് അടുത്താണെന്ന് മനസ്സിലാക്കുന്നു ഗിരീഷ് അല്പസമയത്തിനകം കുട്ടിയെ കൊണ്ട് സി ഡബ്ല്യു സി അധികൃതർ അങ്ങോട്ട് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും അത് പൂർത്തിയാക്കാൻ ഒരു പ്രതികരണത്തിലേക്ക് അത് കൂടുതലായിട്ടും സംസാരിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ സി ഡബ്ല്യു സി വന്ന് മറ്റു കൗൺസിലിങ്ങും കഴിഞ്ഞ് കോടതിയും സി ഡബ്ല്യു സിയും ചെയ്യുന്നതനുസരിച്ച് ബാക്കി നല്ല ഈ കുട്ടിയെ കണ്ടെത്തുന്നതില് മലയാളി സമാജത്തിന്റെ ഒരു പങ്ക് വളരെ വലുതായിരുന്നു താങ്കൾ അവിടെ തിരിക്കുന്നതിന് മുമ്പ് അവർക്കുള്ള നന്ദി പറഞ്ഞിരുന്നു അവിടെയുള്ള അവിടെയുള്ള ഒക്കെ അല്ല അവര് നല്ല സഹായമായിരുന്നു അവരുടെ അവരുടെ നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല ഒരു സഹായം അവർ ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങളിപ്പോൾ അതൊന്നും തൽക്കാലം കുട്ടികളത്ത് ഇപ്പം ഒന്നും തിരക്കിയിട്ടില്ല ചോദിച്ചിട്ടില്ല ബാക്കിയൊക്കെ ഇനി വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കേട്ടോ വേറെ ഒന്നുമില്ല കുട്ടിയുമായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് വിശാഖപട്ടണത്തിന് കുട്ടിയെ ഇവരുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കുട്ടിയുമായി അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി വി ഗിരീഷ് ചേരുന്നുണ്ട് ഗിരീഷ് ഇപ്പോൾ ഉള്ളത് സി ഡബ്ല്യു സിക്ക് മുന്നിലാണെന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടിയെ എവിടേക്കാണ് കൊണ്ടുവരിക കുട്ടിക്ക് വിശ്രമം അനിവാര്യമാണ് എന്ന് ചെയർപേഴ്സൺ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതു തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ശിശുക്ഷേമ സമിതി ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടിയുമായി സി ഡബ്ല്യു സിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അവർ എല്ലാവരും എത്തിക്കഴിഞ്ഞു കുട്ടി ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ദിവസം ഇവിടെയായിരിക്കും കുട്ടിയെ താമസിപ്പിക്കുക കാരണം ശിശുക്ഷേമ സമിതി നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് ഉണ്ട് ഏതായാലും ഈ കുട്ടിയെ കൂടി ഇവിടെ താമസിപ്പിക്കും ഇതിനുശേഷം നാളെയാണ് ഇത് സംബന്ധിച്ച ആരുടെ കൂടെ വിടണം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ വിടേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഉള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ശിശുക്ഷേമ ക്ഷമിക്കണം സി ഡബ്ല്യു സി എത്തുക കാരണം അതിനു മുമ്പായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് വിശദമായി കാര്യത്തിലുള്ള ഒരു നാളെ സി ഡബ്ല്യു സിയുടെ ഒരു പ്രത്യേക സിറ്റിംഗ് തന്നെ നടക്കുന്നുണ്ട് ഇതിനു ശേഷമായിരിക്കും കുട്ടിയെ ആരുടെ കൂടെ വിടണം എന്ന് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുക കാരണം കുട്ടി ഈ നേരത്തെ നമുക്കറിയാവുന്ന പോലെ സ്വമേധയാ അമ്മ ശകാരിച്ചതിന് സ്വമേധയാ വീട് വിട്ടിറങ്ങിയതാണ് കുട്ടി പലപ്പോഴും ആസാമിലേക്ക് പോകണം തങ്ങളുടെ മുത്തശ്ശിനോടൊപ്പം അല്ലെങ്കിൽ മുത്തശ്ശിയോടൊപ്പം കഴിയണമെന്ന ഒരു ആഗ്രഹമൊക്കെ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അഭിപ്രായം വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൗൺസിൽ നൽകേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു വളരെ ദീർഘമായ യാത്ര കഴിഞ്ഞിട്ടാണ് കുട്ടി എത്തിയിരിക്കുന്നത് അതിൻ്റേതായ മാനസിക സമ്മർദ്ദങ്ങളുണ്ട് കുട്ടി ഇവിടുന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോയതിൻ്റെ മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ഇതെല്ലാം കൗൺസിലിങ്ങിൽ കൂടി പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകണം ഇതിന് ശേഷം മാതാപിതാക്കളെ സി സി വിളിച്ചു വരുത്തും ഇതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള സി ഡബ്ല്യു സിയുടെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുക ഏതായാലും കുട്ടി ഇപ്പോൾ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർപേഴ്സണും അതോടൊപ്പം നേരത്തെ കഴക്കൂട്ടത്തു നിന്ന് വിശാഖപട്ടണത്തേക്ക് പോയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ കുട്ടിയെ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് കുട്ടി ഇവിടെ താമസിക്കുന്ന നേരത്തെ ഈ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ കുട്ടിക്ക് അതിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ഇപ്പോഴത്തേക്ക സിറ്റിംഗ് ഇതിനു വേണ്ടി സി സി നടത്തുന്നുണ്ട് ശേഷമായിരിക്കും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം അയക്കുന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കുക ഏതായാലും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ കുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിൽ സന്തോഷവതിയാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെടുത്ത് പങ്കുവച്ചിരുന്നു ഇതിനു മുമ്പ് തന്നെ സി ഡബ്ല്യു സി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഫോണിൽ കൂടി കുട്ടിയുമായി സംസാരിച്ചിരുന്നു കുട്ടിയുടെ വിവരങ്ങൾ ആരോഗ്യ വിവരങ്ങളും അതോടൊപ്പം മറ്റു കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇതിനുശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തും യഥാർത്ഥത്തിൽ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അറിയേണ്ടതുണ്ട് ഇതിനൊക്കെ ശേഷമാകും കുട്ടിയുടെ ആരുടെ സംരക്ഷണയിൽ വിടണത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുക യെസ് വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരികെ സി ഡബ്ല്യു സി ഓഫീസിലേക്ക് കുട്ടിയെ എത്തിച്ചിരിക്കുകയാണ് ചെയർപേഴ്സൺ തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു കേരള പോലീസിൻ്റെ സംഘത്തിനാണ് വിശാഖപട്ടണത്ത് വെച്ച് അവിടുത്തെ അധികൃതർ കുട്ടിയെ കൈമാറിയത് പിന്നീട് കേരള എക്സ്പ്രസ്സിലാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയുമായി പോലീസ് സംഘം തുടർന്ന് സി ഡബ്ല്യു സി ചെയർപേഴ്സണെ നേരിട്ട് കുട്ടിയെ കൈമാറുകയായിരുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയെ ഹാജരാക്കണം വിശദമായ കാര്യങ്ങൾ കുട്ടിയിൽ നിന്നും അറിയേണ്ടതുണ്ട് മാജിസ്ട്രേറ്റിന് അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് അന്തിമ തീരുമാനം കുട്ടിക്ക് കുട്ടിയുടെ ആഗ്രഹം പോലെ തിരികാസമിലേക്ക് പോകണമോ അല്ലെങ്കിൽ കേരളത്തിൽ തുടരണമോ അത് മാതാപിതാക്കൾക്കൊപ്പമാണോ അല്ല കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊരു തീരുമാനം നാളെ മാത്രമേ ഉണ്ടാകൂ ഇന്ന് ഈ രാത്രി സി ഡബ്ല്യു സിയുടെ ഓഫീസിലായിരിക്കും കുട്ടി തങ്ങുക കുറച്ചൽപ്പം ക്ഷീണമുണ്ട് യാത്രയുടെ യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട് എന്ന കാര്യം നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സി ഡബ്ല്യു സി ചെയർപേഴ്സണും അറിയിച്ചിരുന്നു അതേ തുടർന്നാണ് ഇന്നിപ്പോൾ രാത്രി തങ്ങാൻ അവിടെ സി ഡബ്ല്യു സിയിൽ തന്നെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അവിടെ മറ്റു കുട്ടികളുമുണ്ട് അവർക്കൊപ്പം ഈ പതിമൂന്നുകാരിയായ അസമിൽ നിന്ന് വന്ന പതിമൂന്നുകാരിയെയും പാർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് പി എ ഗിരീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഗിരീഷ് ഇനി കുട്ടിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം നാളെ പ്രത്യേക സിറ്റിംഗ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സിറ്റിങ്ങിന് ശേഷം മാതാപിതാക്കളോടൊപ്പം വിട്ടയക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് സിറ്റിംഗിൽ പ്രത്യേകിച്ച് ഈ കുട്ടി നമ്മുടെ ഭാഷ അറിയുന്ന ആളല്ല അപ്പോൾ കുട്ടിയുടെ ഈ ഭാഷ മനസ്സിലാക്കി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജമാണല്ലോ അല്ലേ അവിടെ പ്രവിത കുട്ടി നാളെ ഇതിനു വേണ്ടി തന്നെയാണ് പ്രത്യേകമായിട്ട് ഒരു സിറ്റിംഗ് നടത്താൻ ഇപ്പോൾ സി ഡബ്ല്യു സി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലായിരിക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ഏതായാലും എത്തുക ഏതായാലും കുട്ടി മാതാപിതാക്കളോടൊപ്പം പോകണം എന്നാണ് പറയുന്നതെങ്കിൽ അതിന് സി ഡബ്ല്യു സി അനുവദിക്കും അല്ല അതല്ല മറിച്ചാണ് ഒരു തീരുമാനമെങ്കിൽ വിശദമായ ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ ആവശ്യമായി വരും കുട്ടിയെ നാട്ടിലേക്ക് അയക്കുന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു കൂടിയാലോചന ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം ഏതായാലും ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ കഴിഞ്ഞതുപോലെ പറഞ്ഞത് തങ്ങളിനി തിരുവനന്തപുരത്ത് തങ്ങുന്നില്ല തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നാണ് താങ്കളുടെ തങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് സ്വാഭാവികമായും അങ്ങനെ അവർ പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന് സി ഡബ്ല്യു സി അനുമതി നൽകും കുട്ടിയെ അവർക്കൊപ്പം വിട്ടയക്കുകയും ചെയ്യും ഏതായാലും നാളെ ഒരു വിശദമായ ഒരു പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് ഇന്ന് കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച കാര്യവും ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഇവിടെ താമസം ആക്കിയ കാര്യവും താമസം ഒരുക്കിയ കാര്യവുമെല്ലാം മാതാപിതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളും സി ഡബ്ല്യു സി മാതാപിതാക്കളെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ കുട്ടിയെ കാണാൻ വരേണ്ട എന്ന് തന്നെ അവരോട് പറഞ്ഞിരുന്നു കാരണം കുട്ടിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ സി ഡബ്ല്യു സിക്ക് ലഭിക്കണം ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി എന്തിനാണ് വീട് വിട്ടിറങ്ങിയത് പെട്ടെന്നുള്ള ഒരു ഇതിന്റെ പുറത്ത് അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പുറത്ത് വീട് വിട്ട് ഇറങ്ങി ഇത്രയും ദൂരം സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് പലർക്കും അവിശ്വസനീയമായി തോന്നാം സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് കൂടുതൽ എന്തായാലും ീഷണ അന്വേഷണമൊക്കെ നടക്കണം നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പോകുമ്പോൾ കുട്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷമായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവുക വി എ ഗിരീഷും അഖിൽ ഷാ അൻസാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്